നമസ്കാരം, ന്യൂസ് ടൈം ആരംഭിക്കുന്നു. ആദ്യം നോക്കാം ഇന്നത്തെ തലക്കെട്ടുകൾ. കാറിലെത്തിയ സംഘം 3 കിലോ സ്വർണം കവർന്നുവെന്ന് പരാതി. തൃശൂർ ടൌണിലെ DP പ്ലാസ ബിൽഡിംഗിലുള്ള DP ചെയിൻസ് എന്ന സ്ഥാപനത്തിൽ നിന്നാണ് സ്വർണം കവർച്ച ചെയ്തത്. സംസ്ഥാനത്ത് കോഴി വിലയിലുണ്ടാകുന്ന ഏറ്റക്കുറച്ചിലുകൾ ലഘൂകരിക്കുന്നതിനുള്ള ബദൽ മാതൃകയാണ് പ്രതീക്ഷാ പദ്ധതിയെന്ന് മന്ത്രി ജെ ചിഞ്ചുറാണി. പാൽ, മുട്ട, ഇറച്ചി, കോഴി ഉൽപ്പാദനം എന്നിവയിൽ കേരളം സ്വയം പര്യാപ്തതയിലേക്ക് അടുക്കുകയാണെന്ന് മന്ത്രി. കേരളത്തിൽ സെപ്റ്റംബർ 9 മുതൽ 11 വരെ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. നിലവിൽ മധ്യപ്രദേശിന് മുകളിലായി ചക്രവാത ചുഴി സ്ഥിതി ചെയ്യുന്നു. വാർത്തകൾ വിശദമായി. കാറിലെത്തിയ സംഘം 3 കിലോ സ്വർണം കവർന്നുവെന്ന് പരാതി. തൃശൂർ ടൌണിലെ DP പ്ലാസ ബിൽഡിംഗിലുള്ള DP ചെയിൻസ് എന്ന സ്ഥാപനത്തിൽ നിന്നാണ് സ്വർണം കവർച്ച ചെയ്തത്. വെള്ളിയാഴ്ച രാത്രി 11 മണിയോടെയാണ് സംഭവം. കന്യാകുമാരി മാർത്താണ്ഡം ഭാഗത്തെ കടകളിൽ എത്തിക്കാനുള്ള സ്വർണവുമായി റെയിൽവേ സ്റ്റേഷനിലേക്ക് ജീവനക്കാർ പോകുമ്പോഴായിരുന്നു കവർച്ചാ സംഘം എത്തിയത്. റിൻഡോ പ്രസാദ് എന്നീ ജീവനക്കാർ സ്വർണം ബാഗിലാക്കി കടയിൽ നിന്നിറങ്ങിയ ഉടൻ വെള്ള നിറമുള്ള സ്വിഫ്റ്റ് കാറിലെത്തി സ്വർണം തട്ടിയെടുക്കുകയായിരുന്നു. മോഷണം നടക്കണമെങ്കിൽ സ്ഥാപനത്തിലെ ആരുടെയെങ്കിലും സഹായം ലഭിച്ചിരിക്കണമെന്ന് പോലീസ് സംശയം പ്രകടിപ്പിച്ചു. ഇവിടെയുള്ള എല്ലാ ജീവനക്കാരുടെയും ഫോൺ ട്രാക്ക് ചെയ്യുന്നുണ്ട്. CCTV ദൃശ്യങ്ങളും പരിശോധിച്ച് വരികയാണെന്ന് പോലീസ് വ്യക്തമാക്കി. സംസ്ഥാനത്ത് കോഴി വിലയിലുണ്ടാകുന്ന ഏറ്റക്കുറച്ചിലുകൾ ഉപഭോക്താക്കളിൽ സൃഷ്ടിക്കുന്ന അമിത ഭാരം ലഘൂകരിക്കുന്നതിനുള്ള ബദൽ മാതൃകയാണ് പ്രതീക്ഷാ പദ്ധതിയെന്ന് മന്ത്രി ജെ ചിഞ്ചുറാണി. തെരഞ്ഞെടുത്ത ഗ്രാമപഞ്ചായത്തുകളിൽ നടപ്പാക്കുന്ന പ്രതീക്ഷ മാതൃകാ പദ്ധതിയുടെ ഉദ്ഘാടനവും ഗാർഹിക മാലിന്യ സംസ്കരണത്തിനുള്ള ലാർവ ഉൽപ്പാദന യൂണിറ്റുകളുടെ വിതരണോദ്ഘാടനവും നിർവഹിക്കുകയായിരുന്നു മന്ത്രി. പലർക്കും ഇപ്പോൾ കോഴിയെ വളർത്താൻ പറ്റാത്ത ഒരു സ്ഥിതിവിശേഷമുണ്ട് എന്നുള്ളതാണ് പല കോണിൽ നിന്നുള്ള പരാതികൾ ഞങ്ങൾ കേൾക്കുന്നത്. എന്നാൽ ആ പരാതികൾ പ്രത്യേകിച്ച് നാടൻ കോഴികളെ വളർത്തിയെടുക്കുന്നതിലൊരു വലിയ മാറ്റം നമുക്ക് ഇപ്പോൾ കേരളത്തിലുണ്ടാകുവാൻ സാധിക്കും. അത് നമ്മുടെ വെറ്റിനറി യൂണിവേഴ്സിറ്റിയാണ് തീർച്ചയായിട്ടും അത്തരത്തിലുള്ളൊരു വലിയ മാറ്റം. നമ്മുടെ മാലിന്യത്തിൽ നിന്ന് തന്നെ പുതിയ ലാർവ ഉൾപ്പെടെ അതിനെ ഉൽപ്പാദിപ്പിച്ച് ചെറിയ, എനിക്ക് തോന്നുന്നു മുഖമില്ലാത്തല്ലേ. ഇത്തരത്തിലുള്ള നൂതന പദ്ധതികൾ നടപ്പാക്കുന്നതിലൂടെ പഞ്ചായത്തുകളിൽ നാടൻ കോഴികളെ വളർത്തി മുട്ടക്കോഴി, ഇറച്ചി എന്നിവയുടെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുകയാണ് ലക്ഷ്യം. പാൽ, മുട്ട, ഇറച്ചിക്കോഴി ഉൽപ്പാദനം എന്നിവയിൽ കേരളം സ്വയം പര്യാപ്തതയിലേക്ക് അടുക്കുകയാണെന്ന് മന്ത്രി കൂട്ടിച്ചേർത്തു. പാണഞ്ചേരി ഗ്രാമപഞ്ചായത്ത് ഹാളിൽ നടന്ന പരിപാടിയിൽ റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി കെ രാജൻ അധ്യക്ഷനായി. കേരളത്തിൽ സെപ്റ്റംബർ 9 മുതൽ 11 വരെ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. നിലവിൽ മധ്യപ്രദേശിന് മുകളിലായി ചക്രവാത ചുഴി സ്ഥിതി ചെയ്യുന്നുണ്ട്. മൺസൂൺ പാത്തി സാധാരണ സ്ഥാനത്തിന് തെക്ക് മാറിയാണ് ഇപ്പോഴുള്ളത്. സംസ്ഥാനത്ത് അടുത്ത 5 ദിവസത്തേക്ക് കൂടി മിതമായതും ഇടത്തരം രീതിയിലുള്ളതുമായ മഴ തുടരുമെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട്. പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പിൽ ചാണ്ടിയമ്മന്റെ വിജയത്തിൽ മാള ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആഹ്ലാദ പ്രകടനം നടത്തി. ടൗണിൽ പടക്കം പൊട്ടിച്ചും മധുരം വിതരണം ചെയ്തുമാണ് ആഹ്ലാദം പങ്കുവച്ചത്. കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് NS വിജയൻ, DCC സെക്രട്ടറി AA അഷറഫ്, മറ്റ് കോൺഗ്രസ് പ്രവർത്തകർ എന്നിവർ പങ്കെടുത്തു. വെള്ളാഞ്ചിറ അവർലേഡി ഫാത്തിമ മാതാ ദേവാലയത്തിൽ പരിശുദ്ധ കന്യകാമറിയത്തിന്റെ ജനന തിരുനാൾ ആഘോഷിച്ചു. ആഘോഷമായ ദിവ്യബലിക്കു ശേഷം ഇടവകയുടെ സപ്തതി വർഷത്തിന്റെ ഭാഗമായി നിർമ്മിച്ച 70 അടി നീളമുള്ള കേക്ക് ഇടവക വികാരി ഫാദർ ആൻഡോ പാണാടൻ മുറിച്ച് ഇടവക അംഗങ്ങൾക്ക് വിതരണം ചെയ്തു.
ഇടവക ട്രസ്റ്റിമാരായ ജോസ് മാഞ്ഞൂരാൻ, ബേബി കണ്ണുകാടൻ, പൗലോസ് ആച്ചാണ്ടി, സപ്തതി ആഘോഷ കമ്മിറ്റി ജനറൽ കൺവീനർ വിൽസൺ പുന്നേലിപ്പറമ്പിൽ, മറ്റ് കമ്മിറ്റി അംഗങ്ങൾ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. മാളം വൈസ്മെൻസ് ക്ലബ്, കെ പി പത്രോസ് വൈദ്യൻസ് കണ്ടംകുളത്തി വൈദ്യശാല എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ ചിത്രരചനാ മത്സരം സംഘടിപ്പിച്ചു. മാള ഹോളി ഗ്രേസ് അക്കാദമിയിൽ നടന്ന മത്സരം വി എസ് രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ക്ലബ് പ്രസിഡന്റ് തോമസ് മാളിയക്കൽ അധ്യക്ഷത വഹിച്ചു. കണ്ടംകുളത്തി വൈദ്യശാല ഡയറക്ടർ പത്രോസ് വിൽസൺ മുഖ്യാതിഥിയായിരുന്നു. ജോളി വടക്കൻ, ജോണി തെക്കിനിയത്ത്, സെലിൻ ജെയിംസ് എന്നിവർ പങ്കെടുത്തു. മാള കുരുവിലശ്ശേരി മരിയ ബാബിന കപ്പേളയിൽ പരിശുദ്ധ മാതാവിന്റെ ജനന തിരുനാൾ ആഘോഷിച്ചു. ആഘോഷത്തിന്റെ ഭാഗമായി നടന്ന കുർബാനയ്ക്ക് ഫാദർ ജോജോ പയ്യപ്പള്ളി, ഫാദർ ആൻഡ്രൂസ് പുത്തൻ വീട്ടിൽ എന്നിവർ നേതൃത്വം നൽകി. പരിശുദ്ധ കന്യകാ മറിയത്തിന്റെ ജനനം സന്തോഷത്തോടെ ആഘോഷിച്ചുകൊണ്ട് ഞങ്ങളുടെ കാണിക്കകൾ അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. പരിശുദ്ധ കന്യകാ മറിയത്തിൽ നിന്ന് ശരീരം ധരിക്കുവാൻ തിരുവുള്ളമായ അങ്ങേ പുത്രന് മനുഷ്യപ്രകൃതി ഞങ്ങൾക്ക് സഹായകരമാകട്ടെ എന്ന് ഞങ്ങൾ കീണപേക്ഷിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കർത്താവ് നിങ്ങളോട് കൂടെ, അങ്ങേ ആത്മാവോട് കൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവിൻ, കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. തുടർന്ന് 26 കിലോഗ്രാം തൂക്കം വരുന്ന ജന്മദിന കേക്ക് മുറിച്ചു. പ്രദക്ഷിണം, പായസ വിതരണം എന്നിവ നടന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. കാറിലെത്തിയ സംഘം 3 കിലോ സ്വർണം കവർന്നുവെന്ന് പരാതി. തൃശൂർ ടൌണിലെ ഡി പി പ്ലാസ ബിൽഡിംഗിലുള്ള ഡി പി ചെയിൻസ് എന്ന സ്ഥാപനത്തിൽ നിന്നാണ് സ്വർണം കവർച്ച ചെയ്തത്. സംസ്ഥാനത്ത് കോഴി വിലയിലുണ്ടാവുന്ന ഏറ്റക്കുറച്ചിലുകൾ ലഘൂകരിക്കുന്നതിനുള്ള ബദൽ മാതൃകയാണ് പ്രതീക്ഷ പദ്ധതിയെന്ന് മന്ത്രി ജെ ചിഞ്ചുറാണി. പാൽ, മുട്ട, ഇറച്ചി, കോഴി ഉൽപ്പാദനം എന്നിവയിൽ കേരളം സ്വയം പര്യാപ്തതയിലേക്ക് അടുക്കുകയാണെന്ന് മന്ത്രി. കേരളത്തിൽ സെപ്റ്റംബർ 9 മുതൽ 11 വരെ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. നിലവിൽ മധ്യപ്രദേശിന് മുകളിലായി ചക്രവാത ചുഴി സ്ഥിതി ചെയ്യുന്നു. ഇതോടെ ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.